ചായം കുടിച്ച് വന്നിട്ട് ഒരു പണി ഉണ്ടാവില്ല. എന്താണ്, പുതിയ വാഹനം വരുന്നുണ്ടോ, പുതിയ ആളുകൾ വരുന്നുണ്ടോ, അവരെങ്ങോട്ടാ, അതിങ്ങനെ അന്വേഷിക്കാനായിട്ട്, അവരെ ഫോളോ ചെയ്യാനായിട്ട് ഒരു വിഭാഗം. എന്നിട്ട് നിങ്ങൾ എവിടുന്നാ വരുന്നത്, ഇവിടെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ, എങ്ങോട്ടാ ആ കല്യാണം അന്വേഷിച്ച് വന്നേക്കറല്ലേ. ആ അല്ല, നിങ്ങളെ പോലെ കൊറേ, നിങ്ങളിപ്പോ ഇവിടെ 100-ാമത്തെ ആളാണ് അല്ലെങ്കിൽ 150-ാമത്തെ ആളാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. ആ ഒരു വാക്ക് തന്നെ മതി, അവിടെ തന്നെ മുടങ്ങും. അല്ലാ, 150 ആൾക്കാർ ഒന്ന് കണ്ടുപോയിക്കണോ, അവിടെ തന്നെ മുടങ്ങും. അപ്പൊ നമ്മൾ അന്വേഷിക്കണം, അന്വേഷിച്ചിട്ട് വേണം കല്യാണം നടത്താൻ, അന്വേഷിച്ചിട്ട് വേണം. പക്ഷെ അന്വേഷിക്കേണ്ടത് ആരോടാ, മുടക്കാനായിട്ട് നിൽക്കുന്ന ടീമിനോട് അന്വേഷിക്കരുത്. ഒരാളോട് മാത്രം ചോദിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. കല്യാണം ശരിയാവണം എന്ന നിലക്കും പറയുന്നവരുണ്ടാവും. ഓളെ കല്യാണം, ഓന്റെ കുട്ടിന്റെ കല്യാണം നടക്കണം, എനിക്കൊന്ന് കാണണല്ലോ, അല്ലെങ്കിൽ ഓളെ കുട്ടിന്റെ കല്യാണം നടക്കണം, എനിക്കൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് കല്യാണം മുടക്കാനായിട്ട് കാത്തിരിക്കുന്ന ടീമുണ്ടാവും. അപ്പൊ അവരോട് മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല, ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ അന്വേഷിക്കണം. പള്ളിയിലെ ഉസ്താദിമോട് അന്വേഷിക്ക, ചെക്കൻ എങ്ങനെ പള്ളിയിൽ വരാറുണ്ടോ, വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ കാണലുണ്ടോ, എങ്ങനെയാണ് നാട്ടിലൊക്കെ ദീനീ പ്രവർത്തനത്തിനൊക്കെ കാണലുണ്ടോ, ആ നിലക്ക് അന്വേഷിക്കുക. അയൽപ്പക്കാരോടും മറ്റുള്ള കൂട്ടുകാരോടൊക്കെ ഒന്ന് അന്വേഷിക്കുക, എങ്ങനെയാണ് ആള്, രണ്ടു കാലിൽ തന്നെയാണ് വരാറുള്ളത്, അതോ നാലും ആറും പത്തും കാലം കണ്ട രാത്രി വരുമ്പോ. അപ്പൊ അതൊക്കെ ഒന്ന് ശരിക്കും അന്വേഷിക്കുക. അപ്പോ പറഞ്ഞു വരുന്നത് കൃത്യമായി അന്വേഷിക്കണം. ഒരാളോട് മാത്രം അന്വേഷിച്ചിട്ട് എന്ത് ചെയ്തേ, ഒരാളോട് മാത്രം അന്വേഷിച്ചിട്ട് അയ്മടകടകാരനെ ഒപ്പിക്കരുത്. അത് അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചിലപ്പോ അവരോട് ദേഷ്യമുള്ള ആളുകളായിരിക്കും, അവരോടായിരിക്കും നമ്മൾ ചിലപ്പോ അന്വേഷിച്ചത്. അവരോട് അന്വേഷിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് രണ്ടും അങ്ങനെ തന്നെയാണ്, അത് ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാണ്, അതങ്ങനെ തന്നെയാണ്. അപ്പൊ കല്യാണം നല്ലതുപോലെ അന്വേഷിച്ചിട്ട് ഏതെങ്കിലും ഒരാൾ വരുമ്പോ അവരുടെ കൂടെ കെട്ടിച്ചയക്ക, അങ്ങനെയല്ല, കൃത്യമായി അന്വേഷിച്ചിട്ടേ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നാര മോളെ ഒരു നല്ല ചെറുപ്പക്കാരന്റെ കൂടെ, ഒരു നല്ല ചെറുപ്പക്കാരന്റെ കൂടെ ഇറക്കി വിടാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എങ്ങനെ അങ്ങ് നടന്ന പോരല്ലോ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് അല്ലാഹു സ്വലാഹിയത്ത് കൊടുക്കട്ടെ, നമ്മുടെ സന്താനങ്ങളെ അല്ലാഹു നല്ല നല്ല ചെറുപ്പക്കാരുമായിട്ട്, നല്ല ചെറുപ്പക്കാരികളുമായിട്ടുള്ള കല്യാണം അല്ലാഹു പെട്ടെന്ന് ശരിയാക്കി തരട്ടെ. അപ്പൊ ഞാനിത് പറഞ്ഞത് കൊറേ ആള് കൊറേ വർഷമായി ഉസ്താദെ എന്റെ കുട്ടിനെ എല്ലാരും ഒന്ന് കണ്ടുപോവാണ്. അപ്പോ ഏതെങ്കിലും ഒന്ന് പറ്റുമ്പോ അവരെ കൂടെ, അങ്ങനെയല്ല, നല്ലതുപോലെ അന്വേഷിച്ചിട്ട് അവരുടെ മനസ്സിന് തൃപ്തിയായെങ്കിൽ മാത്രം, അവരെ മനസ്സിന് സന്തോഷമായെങ്കിൽ മാത്രമാണ് നമ്മൾ ആ കല്യാണം നടത്തേണ്ടത്. കാരണം എന്താണ്, കല്യാണം എന്നുള്ളത് ജീവിതത്തിന്റെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമുള്ളതല്ല, ജീവിതത്തിന്റെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമുള്ളതല്ല. വിവാഹം എന്നുള്ളത് സ്വർഗത്തിൽ നിന്ന് തുടക്കം കുറിക്കുന്ന ഒരു വിവാദത്താണ്. മഹാനായ ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ സകലോക സ്വർഗത്തിനും സ്വർഗത്തിൽ നിന്ന് തുടക്കം കുറിച്ച ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്, സൽക്രമമാണ് കല്യാണം എന്നുള്ളത്. അതൊരു ഇബാദത്താണ് പ്രിയപ്പെട്ടവരെ. അത് മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചരണയിൽപ്പെട്ട ഒരു സുന്നത്താണ്. തുടക്കം കുറിച്ച് സ്വർഗത്തിൽ അവസാനിക്കുന്ന ഒരു സുന്നത്താണ് നമസ്കാരം. സ്വർഗത്തിൽ നിന്നല്ലല്ലോ തുടങ്ങിയത്, നോമ്പ് സ്വർഗത്തിൽ നിന്നല്ലല്ലോ തുടങ്ങിയത്, ഹജ്ജ് സ്വർഗത്തിൽ നിന്നല്ലല്ലോ തുടങ്ങിയത്. സ്വർഗത്തിൽ നിന്ന് തുടക്കം കുറിച്ച സൽക്കർമ്മമാണ് കല്യാണം എന്നുള്ളത്. സ്വർഗത്തിൽ നിന്ന് തുടക്കം കുറിച്ച സൽക്കർമ്മമാ സൽക്കർമ്മം അവസാനിക്കുന്നത് സ്വർഗത്തിൽ തന്നെയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, അത് ഏറ്റവും നല്ലൊരു സൽക്കർമ്മമാണ് പെണ്ണേ. നിന്റെ കല്യാണം പെട്ടെന്ന് ശരിയാവുക എന്നുള്ള അല്ലാഹു നിനക്ക് തന്ന ബർക്കത്താണ് മോളെ, അല്ലാഹു നിനക്ക് തന്ന ബർക്കത്താണ് മോളെ. കല്യാണം ശരിയാവാത്തവരെ നിരന്തരം നിരന്തരം പടച്ചുറപ്പിനോട് ചോദിക്കേണ്ടത്, അല്ലാഹുവേ ഏതെങ്കിലും ഒരു കല്യാണം എനിക്ക് ശരിയാക്കി തരണമല്ലാ എന്നല്ല ചോദിക്കേണ്ടത്. നേരെ മറിച്ചിട്ട് എനിക്ക്
വിജയിക്കാൻ പറ്റിയ ഒരു പുതിയ പിളയ ഒരു പുതുമാരൻ എനിക്ക് കാണിച്ചു തരണമല്ലേ. ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ജീവിച്ചു കൊണ്ട് എന്റെ ജീവിതം അവസാനിക്കാനുള്ളതല്ല. ഈ ജീവിതത്തിന്റെ അർത്ഥമുണ്ടല്ലോ. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൃത്യമായി സുബഹി നമസ്കരിക്കുന്നുണ്ട്. കല്യാണം കഴിച്ച ചെറുക്കന്റെ കൂടെ പോയാൽ അവിടെ നമസ്കരിക്കാൻ എനിക്ക് കഴിയണമല്ലോ. എനിക്ക് സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ കഴിയണമല്ലോ. എന്നെ വല്ലതുപോലെ നോക്കുന്ന പരിപാലിക്കുന്ന ഒരു ഭർത്താവായിട്ട് എന്റെ ഭർത്താവ് മാറണമല്ലോ എന്ന പ്രാർത്ഥനയാണ് മോളെ. കല്യാണം ശരിയാവാത്തവരെ നിങ്ങളെ മനസ്സിൽ വേണ്ടത്. ഒരിക്കലും നിങ്ങൾ കണ്ണുനീര് കുടിക്കണ്ട, ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടണ്ട. എന്റേത് മാത്രം ശരിയായില്ല എന്റെ വേവലാതി മനസ്സിൽ കൊണ്ട് നടക്കണ്ട മോളെ. അറിവിന്നിലാവില്ല പാവപ്പെട്ട എത്രയോ ഹൊമ്മമാര്, എത്രയോ പാപ്പമാര്, എത്രയോ ചെറുപ്പക്കാര്. കല്യാണം ശരിയാവാത്തതിന്റെ സങ്കടങ്ങൾ പറയാറുണ്ട്. വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയുകയാണ്, പതിനായിരക്കണക്കിന് ഇരുപതിനായിരത്തിലേറെ കുടുംബങ്ങൾ അറിവിന്നിലാവിലൂടെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വിവാഹത്തിന്റെ സ്വപ്നം ആഗ്രഹിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, പെങ്ങളെ നിങ്ങളെ വിവാഹം തട്ടിപ്പോകുന്നതിൽ നിങ്ങൾ വിഷമം കാണിക്കണ്ട. ആരെങ്കിലും നിന്റെ കല്യാണം മുടക്കുന്നെങ്കിൽ സങ്കടപ്പെടേണ്ട ചെറുപ്പക്കാരാ, മുടക്കുന്നവരൊക്കെ മുടക്കട്ടെ. കല്യാണം മുടക്കുന്നവർക്ക് പടച്ചിടം പുരാ നൽകി വെച്ച ഏറ്റവും വലിയ അതാപ് എന്താണെന്നറിയോ? കല്യാണം മുടക്കുന്നവർക്ക് വലിയ ശിക്ഷയാണ് അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചത്. കല്യാണം മുടക്കികൾക്ക് അല്ലാഹു വലിയ അതാപാണ് തയ്യാർ ചെയ്തു വെക്കുന്നത്. ശാപത്തിന്റെ അടിമകളാണ്, മലക്കുകൾ ശപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. നമുക്ക് അല്ലാഹുവിന്റെ മുടക്കുവായം നല്ലത്. ഒരാളെ കല്യാണം നമ്മളെ മുടക്കിക്കണ അല്ലാഹുവിന്റെ മാലാഖമാരെ അവനെ ശപിച്ചു കൊണ്ടിരിക്കുമെന്നേ. അല്ലാഹുവിന്റെ മാലാഖമാരവനക്കെതിരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന, അവന്റെ കാരണം കൊണ്ടാണ് ആ പൊന്നവോളെ കണ്ണുനീര് വീണതല്ല, അവന്റെ കാരണം കൊണ്ടാണ് ആ ചെറുപ്പക്കാരന്റെ കണ്ണുനീര് വീണതല്ല. ആ പെൺകുട്ടിയുടെ കല്യാണം എന്നോ ശരിയാവേണ്ടതാണ്. നിങ്ങളുടെ അവളുടെ ബാപ്പയുമായിട്ട് തർക്കമുണ്ടെന്ന് കരുതിയിട്ട്, അയൽവാസിയുമായിട്ട് പിണക്കമാണെന്ന് കരുതിയിട്ട്, നിങ്ങൾ കൂട്ടുകുടുംബങ്ങൾ തമ്മിൽ പിണക്കമാണെന്ന് കരുതിയിട്ട്, നിങ്ങൾ വിഭാഗീയത്തിന്റെ പേര് പറഞ്ഞിട്ട് പിണക്കമാണെന്ന് കരുതിയിട്ട്, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് പിണക്കമാണെന്ന് കരുതിയിട്ട്, ഒരു പൊന്നുമോളെ ഒരു പൊന്നുമോന്റെ കല്യാണം നമ്മുടെ വാക്കുകളെ കൊണ്ട് മുടങ്ങിയ മറുപടി പറയാതെ പടച്ചിടം വെറുതെ വിടുകള ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരലോകത്ത് ചുമപ്പ് വഴിപ്പിച്ച തറയിൽ മാരാഹമാര് നമ്മ വിചാരണ ചെയ്യുമെന്ന് മറന്നു പോകണ്ട പ്രിയപ്പെട്ട ഉമ്മത്തെ. അതുകൊണ്ട് നമ്മുടെ നാവ് കണ്ട ഒരാളുടെയും കല്യാണം നമ്മൾ മുടക്കണ്ട. ഒരാളുടെയും കല്യാണത്തിന്റെ മുടക്കത്തിന്റെ കാരണമാമാ നമ്മൾ പോവണ്ട. നമ്മുടെ കാരണം കൊണ്ടൊരു കല്യാണം നടക്കുകയാണ് വേണ്ടത്. എന്റെ കാരണം കൊണ്ടൊരു കല്യാണം നടന്ന, നിങ്ങളെ കാരണം കൊണ്ടൊരു കല്യാണം നടന്ന, നിങ്ങളെ കാരണം കൊണ്ട് പരിചയമില്ലാത്ത രണ്ട് കുടുംബങ്ങൾ കല്യാണത്തിലൂടെ ഒന്നിക്കുകയാണ്, നിങ്ങളെ കാരണം കൊണ്ട് പരിചയമില്ലാത്ത രണ്ട് നാട്ടുകാര് കല്യാണത്തിലൂടെ ഒന്നിക്കുകയാണ്, നിങ്ങളുടെ കാരണം കൊണ്ട് പരിചയമില്ലാത്ത രണ്ട് സംസ്കാരങ്ങൾ കല്യാണത്തിലൂടെ ഒന്നിക്കുകയാണ്. ഒരു കല്യാണത്തിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന സൗഭാഗ്യങ്ങൾ എത്രയാണ്. നാടുകൾ തമ്മിൽ ബന്ധമായി അതെങ്ങനെയാണല്ലോ, ഒരു കല്യാണത്തിലൂടെ എത്ര സൗഭാഗ്യം അല്ലാഹു തരുന്നുണ്ട്, എത്ര സൗഭാഗ്യങ്ങൾ. നാടുകൾ തമ്മിൽ ബന്ധമായി അതെങ്ങനെ, ഇപ്പൊ പുതിയാപ്പിള വേറെ ഏതോ നാട്ടില്, പുതിയ വേറെ നാട്ടില് കല്യാണം നടക്കലോടുകൂടി എന്തായി, ഈ രണ്ട് നാട്ടുകാരും ഒന്നായി, ഒന്നായി ഈ രണ്ട് നാട്ടുകാരും ഒന്നായി, ഒരു ബന്ധായി. നിങ്ങളെ നാടെവിടെ, ചമ്രവട്ടം. അപ്പോ ചമ്രവട്ടത്തിൽ കാണല്ലോ പിന്നെ എന്റെ മോളെ കെട്ടിച്ചത് മാഷാ അല്ലാഹ്. അപ്പൊ നാടുകൾ തമ്മിലൊരു ബന്ധായി, ബന്ധായി കല്യാണത്തിലൂടെ നാടുകൾ തമ്മിലൊരു ബന്ധായി, ബന്ധായി കുടുംബങ്ങൾ തമ്മിൽ ബന്ധായി. ചമ്രവട്ടത്തെ എവിടെയാ അല്ലെങ്കിൽ പത്തപ്രിയത്തെ എവിടെയാ, ആ മാഷാ അല്ലാഹ്, ആ ഇന്ന കുടുംബ ഇന്ന കുടുംബത്തിലേക്കാണല്ലോ എന്റെ മോൻ. അപ്പൊ കുടുംബങ്ങൾ തമ്മിൽ ബന്ധായി, എവിടെയോ എങ്ങനെയോ കിടക്കുന്ന രണ്ട് ബന്ധങ്ങളെ ഒന്നിപ്പിക്കലാണ് ഈ കല്യാണം. ശരിക്കും ബ്രോക്കർമാർക്കൊക്കെ അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാ,
ബ്രോക്കർമാർക്ക് ദുന്യാവെന്ന പ്രതിഫലമുണ്ട്. ചോദിച്ചു വാങ്ങരുത്, അതുപോലെ തരും, അത് സന്തോഷത്തിൽ അല്ലാഹു തരും, സന്തോഷത്തിൽ അല്ലാഹു തരും. ശരിക്കും നമ്മള് എന്താ പണി? ബ്രോക്കറാ ശരിക്കും ബ്രോക്കർമാർക്ക് അല്ലാഹു എത്ര സൗഭാഗ്യം കൊടുക്കുന്നേ. ഈ ബ്രോക്കറിന്റെ കാരണം എത്ര കല്യാണം നാട്ടിൽ നടക്കുന്നുണ്ട്, എത്ര കല്യാണം നാട്ടിൽ നടക്കുന്നുണ്ട് ബ്രോക്കർമാരെ കാരണം കൊണ്ട്. ബ്രോക്കർ പണി എന്നുള്ള ബർക്കത്തുള്ള പണി തന്നെയാണ്, പക്ഷെ നീയത്ത് നന്നാക്കിയിട്ട് നല്ലതുപോലെ ഇടവണ്ണം. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഓൻ അങ്ങനെയാണ്, ഓൻ ആനുണ്ട്, ചേമ്പുണ്ട്, ബംഗ്ലാവുണ്ട്, അങ്ങട്ടുണ്ട്, ഇങ്ങട്ടുണ്ട് പറഞ്ഞുണ്ട്. ഇല്ലാത്തതെല്ലാം കൂട്ടി പറയരുത്, അത് ചെയ്യാൻ പാടില്ല. അപ്പൊ നല്ലതുപോലെ നല്ല നീയത്ത് വെച്ചിട്ടേ ജോലി എടുക്കുന്ന ബ്രോക്കർമാരുണ്ടാവും, അവർക്ക് അല്ലാഹു വലിയ സൗഭാഗ്യം തരും, വലിയ സൗഭാഗ്യം. കാരണം എന്താ, എവിടെയോ ഉള്ള രണ്ട് നാട്ടുകാരെ, എവിടെയോ ഉള്ള രണ്ട് സംസ്കാരമുള്ളവരെ, രണ്ട് വിഭാഗത്തെ ഒരു കല്യാണത്തിലൂടെ മാഷാ അല്ലാ അടുപ്പിക്കുകയാണ്. അതിന് അല്ലാഹു തരുന്ന ഒരു സൗഭാഗ്യം എത്രയാ. എന്നിട്ട് ഇത് കല്യാണം മുടക്കിട്ടോന്റെ മോനെ കല്യാണം കഴിക്കാൻ കണ്ടത്, ഓന്റെ മോളെ മോളെ അങ്ങനെ ആവാൻ പാടില്ല. അത് മുടക്കുന്നവരാവരുത് നമ്മളെ, അത് മുടക്കുന്നവരാവരുത് നമ്മളെ. അത് കരുതിയിട്ട് 24 മണിക്കൂറും വള്ളടിച്ചെടുക്കുന്ന ആളാ അല്ല എങ്ങനെയുണ്ട് ഓനെ? ഓ ഉഷാറല്ലേ, ഓ പള്ളിക്കന്ന് നീച്ചെന്നെ പൊരലില്ല. 24 മണിക്കൂറിലെ ഷാപ്പിലല്ലോ ഓനെ, ഓൻ പള്ളിക്കന്ന് നീച്ചനോ? ഇല്ലാത്തത് പറയാൻ പറ്റൂ? അത് പറ്റൂല, അത് പറ്റൂല, ഇല്ലാത്തത് പറയാൻ പറ്റൂല. അപ്പൊ ഉള്ള കാര്യങ്ങള് അതെങ്ങനെ പറയേണ്ടത്? ഓരെ കല്യാണം മുടക്കലല്ല, ഓൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു തകരാറുണ്ട്. നിങ്ങളെ മോളെ കൊണ്ട് ഓനെ നന്നാക്കി എടുക്കാൻ പറ്റുന്ന മോളാണെങ്കിൽ ഇൻഷാല്ലാ അത് നടക്കട്ടെ. നമുക്ക് ഓൻ നന്നാവല്ലേ വേണ്ടത്, ഓന്റെ കല്യാണം ശരിയാവല്ലേ വേണ്ടത്, അങ്ങനെ പറയണം, അങ്ങനെ പറയണം. അപ്പൊ ഒരാൾക്ക് തെറ്റുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നിങ്ങള് പോണ്ട, അങ്ങനെയല്ലേ പറയണ്ടേ? ഭാഗം തന്നെ നിങ്ങൾ നോക്കണ്ട, അങ്ങനെയല്ലേ പറയണ്ടേ? ഇന്ന ഇന്ന മക്കളല്ലേ, ചെറുപ്പക്കാരല്ലേ, ചെറിയ ചെറിയ തോണ്ടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ കയറി വരുന്ന പെണ്ണിനെ കൊണ്ട് നന്നാക്കാൻ കഴിയണം. ആ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എന്റെ മോളൊക്കെ അതിൽ ഉഷാറാ, എന്റെ മോളൊക്കെ അതിൽ ബെസ്റ്റാ എന്ന് പറഞ്ഞിട്ട് അവന്റെ സ്വഭാവം നന്നാക്കാൻ പറ്റുമെന്ന് മോളാണ് എന്റെ മോള് എന്ന് ഒരു ബാപ്പാക്ക് ഓർമ്മ വേണം. അപ്പൊ അങ്ങനെ നല്ല രൂപത്തിൽ നമ്മുടെ കാരണങ്ങളെ കൊണ്ട് കല്യാണം നന്നാവുകയാണ് വേണ്ടത്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, വിവാഹ സ്വപ്നം വെച്ചുകൊണ്ട് നടക്കുന്ന ഞങ്ങളെ സഹോദര സഹോദരിമാരെ, കല്യാണം ശരിയാവാത്തവരുടെ കല്യാണം മടവോര് ശൈഹുനാന ബർക്കത്ത് കൊണ്ട് നടത്തി കൊടുക്കണമല്ല, നീ റാഹത്താക്കി കൊടുക്കണമല്ല, നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ.